നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ലൂക്കോസ് എഴുതിയത് 4:12. യേശു സാത്താനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കൂ, വചനം സാത്താൻ അംഗീകരിക്കുന്നു, വചനം സാത്താൻ ഉദ്ധരിക്കുന്നു, വചനം അറിയാതെ നമുക്ക് സാത്താനോട് എതിരിടാൻ പറ്റുമോ? നാം വചനം ഉദ്ധരിച്ചാൽ സാത്താൻ അവിടെ നിൽക്കും. യേശു വചനം ഉദ്ധരിച്ചപ്പോൾ സാത്താൻ ആ വചനത്തെ നിഷേധിക്കുന്നില്ല, പിന്നെ അടുത്ത തന്ത്രത്തിലോട്ട് ഉടനെ ചാടുകയാണ്. അപ്പോൾ സാത്താനെ വചനത്തിൻ്റെ മുൻപിൽ കീഴടങ്ങും. അപ്പം നാം വചനം അറിയുന്നവരും വചനത്തെ അനുസരിക്കുന്നവരും വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരും വചനത്തെ ബഹുമാനിക്കുന്നവരും ആണോ ഇല്ലയോ എന്ന് നമുക്കറിയാം. നമ്മേക്കാളധികം പിശാചനറിയാം, കർത്താവിനറിയാം. നാം വചനം അറിയാത്തവരും വചനത്തെ മാനിക്കാത്തവരും അവസരത്തിനൊത്ത് വചനത്തെ വളച്ചൊടിക്കുന്നവരുമാണെങ്കിൽ പിശാചിനെ നമ്മളെ പന്ത് തട്ടാൻ പറ്റും, ഫുട്ബോൾ തട്ടിക്കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റും. വചനം ഉദ്ധരിക്കുമ്പോൾ സാത്താൻ പെട്ടെന്ന് കീഴടങ്ങുന്നു, എന്നിട്ട് അവൻ ഇങ്ങോട്ട് വചനം ഉദ്ധരിക്കുന്നു. ഓർക്കണം, അവൻ വചനം നിശ്ചയമുള്ളവനാണ്. ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ മുമ്പിൽ സാത്താനും ഭയമുണ്ട്. അതുകൊണ്ട് നാം ദൈവവചനം അനുസരിക്കുന്നവരും ദൈവവചനം ഉപയോഗിച്ച് സാത്താനോട് എതിർക്കുന്നവരുമാണെങ്കിൽ സാത്താന് നമ്മെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോൾ യേശു സാത്താനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ചാടുന്നില്ല? നീ പറഞ്ഞ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചാടാത്തത് എന്നെ ദൂതന്മാർ പരിപാലിക്കും എന്ന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അല്ല, ഒരിക്കലുമല്ല. ഞാൻ ചാടാത്തതിൻ്റെ കാരണം, അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നെഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്ന് കാലിടറി വീഴുകയോ എനിക്കൊരു ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ തൽക്ഷണം എനിക്ക് വേണ്ടി ദൂതന്മാരവിടെ വരും. എന്നാൽ ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് ദൈവം എന്നെ പിടിക്കുമെന്നറിയാൻ, ദൂതന്മാരെന്നെ താങ്ങുമോ എന്നറിയാൻ, ദൈവത്തിൻ്റെ പരിപാലനം എത്രത്തോളം സ്ട്രോങ് ആണെന്നറിയാൻ, ദൂതൻ്റെ കൈക്ക് ബലമുണ്ടോ എന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തിയാൽ, നിൻ്റെ പരീക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നവനല്ല ദൈവമെന്ന് ഈ വേദഭാഗം നമ്മോട് ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ നമുക്കിന്ന് ഈ വചനധ്യാനത്തിൽ വീണ്ടും ചില ബോധ്യങ്ങളിലേക്ക് വരാം. തിരുവെഴുത്ത് ധ്യാനിക്കുകയും തിരുവെഴുത്ത് ഹൃദിസ്ഥമാക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. തിരുവെഴുത്ത് അനുസരിക്കുന്നതിൽ നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോകാം. തിരുവെഴുത്ത് അവസരമനുസരിച്ച് ഓർക്കുവാനും സാത്താനോട് എതിർക്കേണ്ടതിന് വചനം ഉപയോഗിക്കുവാനും നമുക്ക് അല്പം കൂടെ പരിചയവും പ്രാപ്തിയും നേടാം. ആകയാൽ വചനത്തിൻ്റെ ധ്യാനങ്ങൾ അല്പം കൂടെ നമുക്ക് വർദ്ധിപ്പിക്കണം. അതും കൃത്യതയോടുകൂടെ പഠിക്കണം. ചില ആളുകൾ വചനം തെറ്റിച്ച് പറയുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, യേശു പിശാചിനോട് വചനം തെറ്റിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ പിശാച് പൊട്ടിച്ചിരിക്കുകയല്ലേ? നീ ദൈവത്തിൻ്റെ വചനം അറിയാത്തവനാണോ പാസ്റ്ററായിട്ട് നടക്കുന്നേ, ദൈവവൈദലാന്ന് പറഞ്ഞ് നടക്കുന്നേ? നിന്നേക്കാളധികം പിശാചിനറിയാം. ഇത് ഈ ഒരു കാര്യം പലർക്കും അറിഞ്ഞുകൂടാ. വചനത്തിൽ ഒരു കുറച്ചുകൂടെ നമുക്ക് ബോധ്യം വരാൻ തിരുവെഴുത്തിനെ വളരെ ശ്രദ്ധയോടെ പാരായണം, വളരെ ബഹുമാനത്തോടുകൂടി അതിനെ പഠിക്കണം. ഉടനായ പ്രവണത്തെ രാപ്പകൽ ധ്യാനിച്ച്
അവിടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ കഴിയും. ആമേൻ.